ഏറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ പോലെ വിദ്യാഭ്യാസ കാലഘട്ടത്ത് കൂലിപ്പണിയും മറ്റ് തൊഴിലുകളെല്ലാം എടുത്ത് വളർന്നു വന്ന് അതിനുശേഷം നമ്മൾ ജോലിയിൽ പ്രവേശിച്ചു. അതോടൊപ്പം തന്നെ ഈ സംഘത്തിൻ്റെ ശാഖയിലൂടെയാണ് വളർന്നു വന്നതിൻ്റെ ഒരു ഗുണമാണ് ഇന്ന് ഇത്തരം സേവാപ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. ഞാൻ അടിയുറായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സംഘത്തിൻ്റെ ശാഖയിലും അതോടൊപ്പം തന്നെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളിലും വ്യാപൃതമായിട്ട് ആണ് ഇത്തരത്തിലുള്ള ചിന്തകൾ ഒരു പക്ഷേ കൂടുതൽ കടന്നു വരാൻ സാധ്യതയുള്ളത്. ചെറുപ്പം മുതലേയുള്ള ഒരു ആഗ്രഹമായിരുന്നു, രണ്ട് ആഗ്രഹങ്ങളൊന്ന്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കണം. അതോടൊപ്പം ചെറുപ്പം മുതലേ ഈ നാട് ഇന്ന് കാണുന്ന അവസ്ഥയായിരുന്നില്ല കുറേ നാളുകൾക്ക്. വളരെ കുറച്ച് വീടുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അന്നേ കാലത്ത് ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിച്ച ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളായിരുന്നു. ആ സമയത്ത് തലചായ്ക്കാനൊരു ഇടമില്ലാതെ, സ്വന്തമായിട്ട് ഭൂമിയോ വീടോ ഇല്ലാതെ, ഒരു പക്ഷേ വാടക പോലും കൊടുക്കാൻ നിർവാഹമില്ലാത്ത നിരവധി പേരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള രണ്ട് ചിന്തകൾ കടന്നുപോയത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കൽ, അതോടൊപ്പം തന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ള ആഗ്രഹവും മനസ്സിലേക്ക് ജനിച്ചത്. ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് മാത്രമാണ് എൻ്റെ അധികാരവും പവർ നിൽക്കുന്നത്. എന്നാൽ സൂര്യന് ചുറ്റും നിൽക്കുന്ന പ്രകാശവലയം പോലെ എന്നെ ചുറ്റി നിൽക്കുന്ന എൻ്റെ കൗൺസിലർ ടീമും അതോടൊപ്പം തന്നെ നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എനിക്ക് ഊർജം പകർന്നുകൾ നൽകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് സേവാഭാരതിക്കാണ്. നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് എത്തേണ്ട കൈകളിലേക്ക് എത്തുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സേവാഭാരതി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കാൻ ചിന്തിച്ചത്. സേവാഭാരതി അതിനകത്ത് ഭവന സമുച്ചയം പണിത് തീർത്തും അനർഹരായ ആളുകളെ കണ്ടെത്തി ഈ ഭവന സമുച്ചയം ഭവനം എത്രയും വേഗം കൈമാറാൻ സാധിക്കട്ടെ. അതിന് നമ്മുടെ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ചടങ്ങിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എ പ്രോഗ്രാം വിത്ത് എ ഡിഫറൻസ്, ഒരു വ്യതിരിക്തമായ പരിപാടി. സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകരൊക്കെ വാചാലമായി സംസാരിക്കുന്നവരായിരുന്നു. പക്ഷെ ഇവിടെ ഇതാ ഒരു പൊതുപ്രവർത്തകൻ, കൗൺസിലർ, അദ്ദേഹത്തിൻ്റെ കർമ്മത്തിന് എന്താണോ കർമ്മം ചെയ്യേണ്ടത് ആ കർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ കർമ്മ ചൈതന്യത്തിന് മുമ്പിൽ ഒരു പ്രദേശം ഒന്നടങ്കം ഈ അവസരത്തിൽ അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എ പ്രോഗ്രാം വിത്ത് എ ഡിഫറൻസ് എന്ന് പറയാനിടയായ ത്യാഗമാണ്. ആ ത്യാഗത്തിൻ്റെ ഉത്കൃഷ്ടതയിലാണ് വാസ്തവത്തിൽ സടകുളഞ്ഞെഴുന്നേറ്റ് നമ്മുടെ നാട് ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രോസസ്സാണ്, ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയിൽ എനിക്കിവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ജീവനത്തിൻ്റെ ഒരു എല്ലാ മേഖലയിലും പെട്ടവർ ഒത്തൊരുമിച്ച് കൂടിക്കൊണ്ട് ശ്രീ രഘുവിനെ, ആ രഘു ഇന്ന് നടത്തുന്ന ഭൂമി സമർപ്പണത്തെ, ആ ഭൂമി സമർപ്പണ ചടങ്ങിൻ്റെ ഉദ്ഘാടകരാകാൻ എനിക്ക് അവസരം ലഭിച്ചത് വലിയൊരു ബഹുമതിയായി ഞാൻ കരുതുകയാണ്. ആ ഭൂമിയുടെ സമർപ്പണത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത പ്രസ്ഥാനം സേവാഭാരതിയാണ്. ഒരു മാതൃകയായ കൗൺസിലറായി രഘു മാറിയിരിക്കുന്നു. ആ രഘുവിൻ്റെ മുമ്പിൽ നമ്മുടെ മൊത്തം രാഷ്ട്രത്തിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു ആശയത്തെ കാണുന്നുണ്ടെങ്കിലും വിദേശത്തേക്ക് നോക്കണം. അന്യരാജ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ള പല ആശയങ്ങളും നമ്മൾ
നാട്ടിൽ കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു. അവര് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നമ്മുടെ ആശയങ്ങൾ കുറച്ച് കൊണ്ടായിരിക്കണം. ഭാരതീയമായ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും കുറച്ച് കൊണ്ടായിരിക്കണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് മനുഷ്യരൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ചെറിയ സംഘടന ഗ്രാമങ്ങളിലൊക്കെ ചെറിയ ചെറുതായി പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നാണ് ആ സംഘടനയുടെ പേര്. ഇന്നിപ്പോ ഗവൺമെന്റുകൾ തന്നെ കൊണ്ടുപോയിട്ട് ഭൂമിയില്ലാത്ത ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. പക്ഷേ രഘു ചെയ്തത് സ്വന്തം അധ്വാനം കൊണ്ടൊരു അദ്ദേഹം അത് നേടിയ ഭൂമിയിൽ നിന്ന് ഒരു വീതം തന്റെ സഹജീവികൾക്ക് തലചായ്ക്കാൻ ഇടമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക മഹത്തരമായ കാര്യമാണ് ഇവിടെ നടന്നത്. അതിനെ ശ്രീ രഘുവിനെ അമ്മമാരി നഗരസഭയുടെ നാട്ടിൽ മുഴുവൻ ജനങ്ങളുടെ പേരിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. അഭിമാനമാണ് ഈ സദസ്സിൽ നിൽക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാനവ